ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജി കെ ഇൻസൈഡ് ഏവർക്കും ജി കെ ഇൻസൈഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നിയമങ്ങളും ആ നിയമങ്ങൾ നിയമിതമായ വർഷങ്ങളെയും കുറിച്ചാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും നോട്ട് ചെയ്യുകയും ഇത് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെല്ലൈക്കൺ അനേബിൾ ചെയ്യുകയും ചെയ്യുക എങ്കിൽ മാത്രമേ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കൂ ഗാർഹിക പീഡന നിരോധന നിയമം നടപ്പിലാക്കിയ വർഷം ഉത്തരം രണ്ടായിരത്തി അഞ്ച് അപ്പോൾ രണ്ടായിരത്തി അഞ്ചിലാണ് ഗാർഹിക പീഡന നിരോധന നിയമം നടപ്പിലാക്കിയത് സതി നിരോധന നിയമം നടപ്പിലാക്കിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് സതി നിരോധന നിയമം നടപ്പിലാക്കിയത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് എല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഗർഭചിത്ര നിരോധന നിയമം പാസ്സാക്കിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഗർഭചിത്ര നിരോധന നിയമം പാസ്സാക്കിയത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക സ്ത്രീകളെ അശ്ലീലമായി ചിത്രീകരിക്കുന്നത് തടയാനുള്ള നിയമം പാസാക്കിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് സ്ത്രീകളെ അശ്ലീലമായി ചിത്രീകരിക്കുന്നത് തടയാനുള്ള നിയമം പാസാക്കിയത് ശൈശവ വിവാഹ നിരോധന നിയമം നിയമിതമായ വർഷം ഉത്തരം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തിലാണ് ശൈശവ വിവാഹ നിരോധന നിയമം നിയമിതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ശൈശവ വിവാഹ നിരോധന നിയമം പുതുക്കിയതാണ് രണ്ടായിരത്തി ആറിൽ സ്ത്രീധന നിരോധന നിയമം നിയമിതമായ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് സ്ത്രീധന നിരോധന നിയമം നിയമിതമായത് ഹിന്ദു മാരേജ് ആക്ട് നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് ഹിന്ദു മാരേജ് ആക്ട് നിലവിൽ വന്നത് ഇന്ത്യൻ നിയമം നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് ഇന്ത്യൻ ശിക്ഷ നിയമം നിലവിൽ വന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക റെഗുലേറ്റിംഗ് ആക്ട് നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് റെഗുലേറ്റിംഗ് ആക്ട് നിലവിൽ വന്നത് പിറ്റ്സ് ഇന്ത്യ ആക്ട് നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിലാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യത്തിരങ്ങളാണ് എല്ലാവരും ശ്രദ്ധിക്കുക പഠിക്കാൻ ശ്രമിക്കുക ഏവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കൂ താങ്ക്സ് ഫോർ വാച്ചിങ് ജി കെ സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്